ഒരു മനുഷ്യജീവൻ ഇതാ എൻ്റെയും നിങ്ങളുടെയൊക്കെ കൈകളിലാണ്. നമ്മളൊന്ന് കണ്ണു തുറന്നാൽ രക്ഷപ്പെടുന്നത് ആ ഒരു ജീവനാണ്. ഒരു ഉമ്മയുടെ 18 വർഷമായി ഒലിച്ചിറങ്ങുന്ന കണ്ണുനീർ നാം കാണാതെ പോകരുത്. പ്രിയപ്പെട്ടവരെ, ഞാൻ ജലീൽ കണ്ണമംഗലം, 24 ന്യൂസ് സൗദി. ഏറെ പ്രധാനപ്പെട്ട, വളരെ സങ്കടകരമായ ഒരു കാര്യം പങ്കുവെക്കാനാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. നമുക്കൊക്കെ അറിയാം, റിയാദിൽ വധശിക്ഷ കാത്തിരിക്കുന്ന മലയാളിയായ കോഴിക്കോട് ഫറൂഖ് സ്വദേശി അബ്ദുറഹിമിൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടത് 34 കോടി രൂപയാണ്. ഏപ്രിൽ 16 ഇത്രയും തുക സമാഹരിച്ച് സൗദിയിൽ എത്തിച്ചാൽ മാത്രമേ ആ ചെറുപ്പക്കാരൻ്റെ ജീവന് രക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ ഇതിൻ്റെ 10% താഴെ മാത്രമേ ഇതുവരെ സ്വരൂപിക്കാൻ സാധിച്ചിട്ടുള്ളൂ എന്നത് ഏറെ സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. ഇനി ദിവസങ്ങളില്ല. നിരപരാധിയാണെന്ന് നാം വിശ്വസിക്കുന്ന അബ്ദുറഹിമിൻ്റെ ജീവൻ്റെ വിലയാണ് 34 കോടി രൂപ. അത് സ്വരൂപിക്കാൻ നാം വിചാരിച്ചാൽ ഒറ്റക്കെട്ടായി നിന്നാൽ അനായാസം കഴിയും, ഒരു സംശയമില്ല. നാം ഒക്കെ വളരെ ഗൗരവത്തോടെ മനസ്സിലാക്കേണ്ട, തിരിച്ചറിയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പലരും ഈ വാർത്ത കണ്ടു, കേട്ടു, വായിച്ചു. സഹായിക്കാനുള്ള ഗൂഗിൾ പേ നമ്പറും അക്കൗണ്ട് നമ്പറും ഒക്കെ നമ്മുടെയൊക്കെ മൊബൈലുകളിലുണ്ടാകും. എന്നാൽ എത്ര പേർ ഇതിനോട് പ്രതികരിച്ചു എന്നതാണ് നാം ചിന്തിക്കേണ്ടത്. 18 വർഷമായി വറ്റാത്ത കണ്ണീരുമായി അബ്ദുറഹിമിൻ്റെ ഉമ്മ കൈ നീട്ടുന്നത് നാം കാണുന്നുണ്ട്. പക്ഷേ ഇത് കണ്ട് മറ്റുള്ളവർക്ക് ഫോർവേഡ് ചെയ്ത് കൊടുക്കുന്നതിനപ്പുറം എന്തെങ്കിലും ചെയ്യേണ്ടതില്ലേ എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഒരുപാട് ആളുകൾ സഹായിച്ചിട്ടുണ്ട്, അവർക്കെല്ലാം അതിൻ്റെ പ്രതിഫലം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഒരുപാട് പോരാ, ഒരുപാട് പേർ ഒത്തുപിടിച്ചാൽ മാത്രമേ ഏപ്രിൽ 16 ഈ 34 കോടി രൂപ സമാഹരിക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ വ്യവസായികളും പൊതുപ്രവർത്തകരും പ്രവാസി സംഘടനകളും നാട്ടിലെ ജനപ്രതിനിധികളും രാഷ്ട്രീയ മത നേതാക്കളുമെല്ലാം ഈ വിഷയത്തെ ഒന്നുകൂടി ഗൗരവത്തിലെടുക്കേണ്ടതുണ്ട്. റഹീം ജയിലിലാകാനുള്ള കാരണം നമുക്കൊക്കെ അറിയാം. കോഴിക്കോട് ഫറൂഖ് സ്വദേശി അബ്ദുറഹീം ഡ്രൈവർ വിസയിലാണ് സൗദിയിലെ റിയാദിലെത്തിയത്. ഡ്രൈവർ പണിയോടൊപ്പം സ്പോൺസറുടെ മകൻ ഫായിസിനെ പരിചരിക്കുന്ന ജോലിയും റഹീമിനുണ്ടായിരുന്നു. കഴുത്തിന് താഴെ ചലനശേഷി നഷ്ടപ്പെട്ട കുട്ടിയായിരുന്നു ഈ ഫായിസ്. ഭക്ഷണ പാനീയങ്ങളൊക്കെ കഴിച്ചിരുന്നത് കഴുത്തിൽ ഘടിപ്പിച്ച പ്രത്യേക ഒരു ഉപകരണം വഴിയായിരുന്നു. 18 വർഷം മുമ്പ്, അതായത് 2006 ഡിസംബർ 24, തൻ്റെ 26-ാമത്തെ വയസ്സിലാണ് അബ്ദുറഹീം ജയിലിലാകുന്നത്. സ്പോൺസറുടെ മകനെ കാറിൽ കൊണ്ടുപോകുമ്പോൾ റഹീമിൻ്റെ കൈ അബദ്ധത്തിൽ ഈ ഉപകരണത്തിൽ തട്ടുകയാണുണ്ടായത്. അതോടെ ബോധരഹിതനായ ഫായിസ് പിന്നീട് മരിച്ചു. ഇതോടെ കൊലപാതക കുറ്റം ചുമത്തി റഹീമിനെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. കോടതി റഹീമിനെ വധശിക്ഷയ്ക്ക് വിധിച്ചു. ഈ വിധിയെ അപ്പീൽ കോടതി ശരിവെക്കുകയും ചെയ്തു. ഫായിസിൻ്റെ കുടുംബം മാപ്പ് നൽകിയാൽ വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കും എന്നാണ് ഇവിടുത്തെ രീതി. എന്നാൽ പലതവണ ബന്ധപ്പെട്ടിട്ടും ഈ കുടുംബം മാപ്പ് നൽകാൻ തയ്യാറായില്ല. അവസാനമാണ് ഫായിസിൻ്റെ കുടുംബം മാപ്പ് നൽകാൻ തയ്യാറായത്. എന്നാൽ അതിന് കുടുംബം മോചനദ്രവ്യമായി ആവശ്യപ്പെട്ടത് ഭീമമായ തുകയാണ്, 15 മില്യൺ സൗദി റിയാൽ, അതായത് 34 കോടിയോളം രൂപ. ഇത് കുറക്കാൻ കുടുംബം തയ്യാറായിട്ടില്ല. ഒന്നുകിൽ 34 കോടി രൂപ അടക്കുക, അല്ലെങ്കിൽ വധശിക്ഷയ്ക്ക് വിധേയനാകുക. മോചനദ്രവ്യം 34 കോടി രൂപ അടക്കുകയാണെങ്കിൽ അത് ഏപ്രിൽ 16 അടക്കണം. അതിനുള്ള നെട്ടോട്ടത്തിലാണ് റഹീമിൻ്റെ കുടുംബവും സഹായ സമിതിയുമെല്ലാം. ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ്, ഈ വിഷയത്തിൽ നാം പങ്കാളിയായാൽ അതിൻ്റെ പുണ്യം നമുക്കാണ്. നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ഒരു ചെറിയ സംഖ്യ ഇതിലേക്ക് ചെലവാക്കുമ്പോൾ നമ്മുടെ യഥാർത്ഥ അക്കൗണ്ടിൽ ലഭിക്കുന്നത് 10 മടങ്ങ് പുണ്യമാണ്. നാം തിരിച്ചറിയുക, ഒരു ജീവൻ നമ്മുടെ കൈകളിലാണ്. നമസ്കാരം.